ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ കേരളക്കര മുഴുവനും മൊത്തം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ശ്രീ മുജാഹിദ് ബാലുശ്ശേരി. അതിന് ബാലുശ്ശേരിക്ക് നിങ്ങളൊരല്പം സമയം കൊടുക്കണം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സമയം അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നുണ്ട്. 10 വർഷം, 10 വർഷം കൊണ്ട് കേരളത്തെ, ഇപ്പൊ സംസ്ഥാനമായിരിക്കുന്ന കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റിത്തരാം എന്ന് ബാലുശ്ശേരി പറഞ്ഞത് വീട്ടിനകത്തിരുന്നിട്ടല്ല, രണ്ടോ മൂന്നോ പേരോ പരസ്പരമുള്ള കൂടിക്കാഴ്ചക്കിടയിലല്ല, പബ്ലിക്കിനോടാണ്. ഒരു തവണയല്ല, പല തവണകളിൽ പറഞ്ഞിരിക്കുന്നു ഈ കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി നമ്മൾ മാറ്റിത്തരാം. യുവതലമുറയോട് അദ്ദേഹത്തിന് പറയാനുള്ളത്, നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്, വെറുതെ ഇരുന്ന് കളയരുത് നിങ്ങൾ സമയം. നമുക്ക് ഈ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ ഇസ്ലാം ഓരോരുത്തരെയും മുസ്ലിമാക്കുന്നതിന്റെ ഭാഗമായി മുതുകാടിനെ മുസ്ലിമാക്കാൻ ശ്രമിച്ചു. പക്ഷേ മുതുകാട് ഒരു ഫ്രീ തിങ്കറാണ്, അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല എന്നാണ്, ഇതുവരെ ആയിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോഴിതാ മറുനാടൻ മലയാളി ഷാജൻ സ്കറിയയെ ഒന്ന് മുസ്ലിമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. ദയവായി നമ്മളൊന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന് ഷാജനെ ഉപദേശിക്കാനുള്ളത് എന്നും കൂടി നോക്കാനുണ്ട്. ഞാനും ഇത് കേട്ടിട്ടില്ല, ഫ്രഷ് ആണ്. ഖുർആൻ പറഞ്ഞിട്ടാണോ ഹദീസ് പറഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല, വെറുതെ അരമണിക്കൂർ നേരത്തെ കേട്ട് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് ഒരുമിച്ച് കേൾക്കാം. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ രാജ്യത്ത് കാലുഷ്യത്തിൻ്റെ അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മതങ്ങളെ തമ്മിലും മതസമൂഹങ്ങളെ തമ്മിലും അവരുടെ അകൽച്ച കുറയ്ക്കുന്നതിന് പകരം അവരുടെ അകൽച്ച കൂട്ടുവാനും പരസ്പരം ശത്രുതയോടുകൂടി കാണുവാനും ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ അതിന് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് നമ്മുടെ ബാലുവണ്ണനാണ്. അതറിയാലോ, ക്ഷേത്രത്തിന് പണം കൊടുക്കാൻ പാടില്ല, അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ. പിന്നെ സ്ത്രീ വിരുദ്ധതകളാണെങ്കിലും പാടും, എല്ലാ മതങ്ങളും മോശമാണ്, നമ്മുടെ മതം മാത്രമാണ് ശരി. അതുപോലെ സായിബാബ, സോറി, നമ്മുടെ മാതാ അല്ല, നമ്മുടെ മദർ തെരേസ, ആ മഹാത്മാഗാന്ധി, എബ്രഹാം ലിങ്കൻ, ഇവരൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. അതുപോലെ ഒരു മനുഷ്യൻ എത്ര തന്നെ സൽക്കർമ്മം ചെയ്താലും ശരി, അവൻ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ടുണ്ടോ, അവൻ അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ശക്തിയെ അവൻ വിളിച്ചിട്ടുണ്ടോ, ആരാധിച്ചിട്ടുണ്ടോ, അവൻ്റെ അതുവരെ ചെയ്ത ഒരു സൽക്കർമ്മം അള്ളാഹു സ്വീകരിക്കില്ല. ഇങ്ങനെ അമുസ്ലിമുകളെയും മുസ്ലിമുകളെയും തമ്മിലടിപ്പിക്കാൻ ഒരുപാട് കുതന്ത്രങ്ങൾ മെനയുകയും ആ കുതന്ത്രങ്ങളൊക്കെ വിവാദത്തിൽ പരാമർശിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എങ്ങനെയുണ്ട്? മറുനാടൻ മലയാളി സാജൻ സക്കറിയ, അദ്ദേഹം ധാരാളം ഇസ്ലാമിക വിമർശനങ്ങൾ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സ്നേഹത്തോടെ, ആദരവോടെ അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയോ അദ്ദേഹത്തിൻ്റെ മതവിമർശനത്തെയോ ഒന്നും അത് പാടില്ലെന്ന് പറയാനോ, അത് അനാവശ്യമാണെന്ന് പറയാനോ ഒന്നും ഞാനില്ല. മറിച്ച് അദ്ദേഹത്തോടും അദ്ദേഹത്തെ പോലെയുള്ള ആളുകളോടും ചില ഗൗരവമായ വിഷയങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇത്തരമൊരു സംസാരത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അത് നമുക്ക് ഈ സെപ്റ്റംബർ, കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ 15-ാം തീയതി വിശുദ്ധ ഖുർആൻ ഇന്ത്യയിൽ കണ്ടുകെട്ടുമോ എന്ന ടൈറ്റിലിൽ അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണം, അതേപോലെ അതിനുശേഷം നമ്മുടെ പല പിതാവിൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വർഗീയമായ പല നിലക്കുള്ള പരാമർശങ്ങളും ഉണ്ടായതിനു ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള വിഷയം അവര് പറയുന്നു എന്ന് പറയാൻ പറ്റിയ ഐറ്റമാണ് ഇദ്ദേഹം, കേട്ടോ, ഇവർക്ക് അറിയാവുന്നതരണങ്ങൾ എല്ലാം മുൻനിർത്തിക്കൊണ്ട് ചില സുപ്രധാനമായ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ ഒരു വിഷയാവതരണം എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു കൊള്ളട്ടെ. നമുക്ക് സാജൻ സക്രിയയുടെ പരാമർശത്തിലേക്ക് കടന്നു പോകാം. അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ ചില ഗൗരവമായ പോയിന്റുകൾ നമുക്ക് ലഭിക്കാതിരിക്കില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് ഒന്ന് വന്നു നോക്കൂ. നമസ്കാരം. മതങ്ങളെയും മതപുരോഹിതന്മാരെയും കണക്കറ്റി വിമർശിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. ശരി, നിങ്ങൾ ആ പരാമർശത്തെ, നിങ്ങൾ എന്തുകൊണ്ടാണ് മതങ്ങളെയും
മതപുരോഹിതന്മാരെയും ഈ കാലഘട്ടത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ വിമർശിക്കേണ്ടി വരുന്നത് എന്നതാണ് ആദ്യത്തെ ആലോചന പോകേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് എന്തുകൊണ്ട് മറ്റതൊക്കെ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല എന്ന ചോദ്യം വരേണ്ടത്. അത് തന്നെയാണോ ബാലുവണ്ണൻ ചോദിക്കുന്നതെന്ന് അറിയില്ല, നോക്കാം. അദ്ദേഹം പറയുന്നത് മതങ്ങളെയും അതുപോലെ തന്നെ മതപുരോഹിതന്മാരെയും ഞാൻ കണക്കറ്റ് വിമർശിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മതങ്ങളെയും മതപുരോഹിതന്മാരെയും കണക്കറ്റ് വിമർശിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒന്ന്, കണക്കറ്റ് എന്ന പ്രയോഗം തന്നെ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടതാണ്. ഒരു മതത്തെയും അതിരുവിട്ടുകൊണ്ട് വിമർശിക്കുക എന്നതോ വ്യക്തികളെ അതിരുവിട്ട് വിമർശിക്കുക എന്നതോ എനിക്കും പാടില്ലാത്തതാണ്. അതുപോലെ സാജൻ സക്കറിയെ പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ നിരന്തരമായ ഇടപെടുന്ന, അങ്ങനെ വിമർശനങ്ങൾക്ക് അതിരുകളൊന്നുമില്ല. നിങ്ങളായിട്ട് പുതിയ അതിരുകളൊന്നും പ്രഖ്യാപിച്ചു കൊണ്ടുവരല്ലേ, ഇത് ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ആരും വിമർശനങ്ങൾക്ക് അതീതരേ അല്ല. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് വിമർശനങ്ങൾക്ക് നിങ്ങൾ അതിരും പുരയിടവും കൽപ്പിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും നിയമമില്ല, ജനാധിപത്യം അതൊക്കെ അംഗീകരിക്കുന്നുണ്ട് വിമർശനങ്ങൾ. അതിന് നിങ്ങൾ അതിരൊന്നും വരയ്ക്കണ്ട. സാമൂഹിക വിഷയങ്ങളിൽ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്കും പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് സഗൗരവമായി പറയാനുള്ളത്, മതത്തെ വിമർശിക്കണമെങ്കിൽ, മത പണ്ഡിതന്മാരെ വിമർശിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആ മതത്തെക്കുറിച്ച് അഗാധമായി പഠിച്ചിരിക്കുക എന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ശരിയാണ് എന്ന് പറയാനോ, ഒരു ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ ദർശനം ശരിയാണ് എന്ന് വിശ്വസിച്ച് ജീവിക്കാനോ അഗാധമായ ഒരു പഠനത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് ശരിയാണ് എന്ന് സമ്മതിച്ച് അദ്ദേഹം പറഞ്ഞത് ആ ഒരു പോയിന്റ് ശരിയാണ്. കാരണം ഇത്രയും കാലം 1400 കൊല്ലമായി ഇസ്ലാം ശരിയാണ് എന്ന് വിശ്വസിച്ച് വന്നത് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത് കൊണ്ടല്ല. ഇംപ്ലിമെന്റ് ചെയ്യാൻ വലിയ അറിവൊന്നും വേണ്ട, ജസ്റ്റ് ഫോളോവർ ആയാൽ മാത്രം മതി. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ അതും ആവശ്യമില്ല. കാരണം നമ്മൾ പാരമ്പര്യമായിട്ട് പിന്തുടർന്ന് വന്നതാണ്, അത് ഓക്കെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം മറ്റു മതങ്ങളും അതുപോലെ തന്നെയാണ്. ഇത് ആരാണി പറയുന്നത്? ഇദ്ദേഹമാണ് ഈ പറയുന്നത്. മറ്റൊരു മതത്തെ ഇദ്ദേഹം ഭഗവത്ഗീതയെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടാണോ ഇദ്ദേഹം അതിനെ വിമർശിക്കാറുള്ളത്? ബൈബിളിനെ അഗാധമായി പഠിച്ചിട്ടാണോ ഇദ്ദേഹം വിമർശിക്കാറുള്ളത്? മറ്റെല്ലാ പണ്ഡിതന്മാരെയും ഇദ്ദേഹം വിമർശിക്കാറുണ്ട്. അതൊക്കെ ഇദ്ദേഹം അഗാധമായ പാണ്ഡിത്യം ആ വിഷയങ്ങളിലും ആ വ്യക്തികളിലും ഒക്കെ നേടിയിട്ടാണോ വിമർശിക്കാറുള്ളത്? ആദ്യം അവൻ നന്നാവണം, അവനവൻ. അത് കഴിഞ്ഞിട്ട് സ്വയം നന്നാവണം. ഇത് ഹരിശ്രശോവന്റെ വാക്കാണ്. വിശ്വസിച്ച് അതിന്റെ കർമാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് ജീവിച്ചാൽ മതി. എന്നാൽ ഒരു മുസ്ലിം ഹൈന്ദവതയെയോ ഒരു മുസ്ലിം ക്രൈസ്തവതയെയോ അല്ലെങ്കിൽ ഒരു യുക്തിവാദി മറ്റു മതങ്ങളെയോ വിമർശിക്കണമെങ്കിൽ സത്യസന്ധമായ പഠനങ്ങൾ അനിവാര്യമാണ്, അഗാധമായ പഠനങ്ങൾ അനിവാര്യമാണ്. എന്നാൽ അത്തരം പഠനങ്ങളൊന്നും നടത്താതെ വിമർശിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? അതുപോലെ മതത്തെ കുറിച്ച് അഗാധമായ പഠനം ആവശ്യമാണ് എന്ന് പറയല്ലേ, പറയുന്ന വിഷയത്തിൽ പാണ്ഡിത്യം ഉണ്ടാകണം. നമ്മൾ പറയുന്ന വിഷയം ശരിയോ തെറ്റോ എന്നറിഞ്ഞിരിക്കുന്നത് നല്ലത്. അഗാധമായ പാണ്ഡിത്യം എന്ന് പറഞ്ഞ ഷാജൻ സ്കറിയെ പേടിപ്പിക്കുന്നേ. അദ്ദേഹം പറയുന്ന മറ്റൊരു ക്ലിപ്പ് കൂടി നമുക്ക് കേൾക്കാം. ആ ഭാഗം നിങ്ങൾ പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. എല്ലാ മതങ്ങളും മതപുരോഹിതന്മാരും എന്റെ കടുത്ത വിമർശനത്തിന് ഇരയായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ളത് ഇസ്ലാമിക ക്രൈസ്തവ മതങ്ങളും മതപുരോഹിതന്മാരുമാണ്. അതിൻ്റെ കാരണം ഞാനൊരു ക്രിസംഗി ആയതുകൊണ്ടല്ല, വ്യവസ്ഥാപിതമായ ഒരു പുരോഹിത സംവിധാനം മത സംവിധാനം ഈ രണ്ട് മതങ്ങൾക്ക് മാത്രമുള്ളത് കൊണ്ടാണ്. ശരി, നിങ്ങൾ ആ ഭാഗവും ശ്രദ്ധിച്ചു കേട്ടുവല്ലോ. അദ്ദേഹം പറയുന്നത് മതങ്ങളെയും മതപുരോഹിതന്മാരെയും ഒരുപാട് രൂക്ഷമായി ഞാൻ വിമർശിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശക്തിമത്തായ വിമർശനത്തിന് അദ്ദേഹം വിധേയമാക്കിയിട്ടുണ്ട് എന്ന് പറയും. മാത്രവുമല്ല അദ്ദേഹം ഇസ്ലാമിനെയും ക്രൈസ്തവതയെയും വിമർശനത്തിന് വിധേയമാക്കി എന്നും അദ്ദേഹം പറയും. എന്നാൽ അതീവ ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഇസ്ലാമിനെ അദ്ദേഹം വിമർശിക്കുന്നു, അത് വളരെ രൂക്ഷമായി വിമർശിക്കുന്നു, ഇസ്ലാമിനെയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള മറ്റ് ചില പരാമർശങ്ങളുടെ നമ്മൾ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. അതിലൊന്നാമതായി അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഖുർആൻ വായിച്ചിട്ടില്ല എന്നാണ്. ഖുർആനിലെ സൂക്തത്തിൽ എന്താണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ആ ഭാഗവും കൂടെ ഒന്ന് കേൾക്കാം. ഖുർആനിലെ ചില സൂക്തങ്ങളൊക്കെ അവിടെയും ഇവിടെയും കേട്ടിട്ടുണ്ട് എന്നതല്ലാതെ ഞാൻ പരിശുദ്ധ ഖുർആൻ ഇതുവരെ വായിച്ചിട്ടില്ല.
മാത്രമല്ല ഞാൻ കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമായ സൂക്തങ്ങളൊക്കെയും മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഖുറാനെ വിമർശിക്കാനുള്ള അവകാശം എനിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, അവിടെയും നിങ്ങൾ അദ്ദേഹത്തിന്റെ പരാമർശം കേട്ടല്ലോ. അദ്ദേഹം ഖുറാൻ വായിച്ചിട്ടില്ല, ഖുറാനിന്റെ സൂക്തങ്ങളിൽ എന്താണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞു. ചിലത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ മലയാള പരാമർശങ്ങളാണ്, മലയാള പരിഭാഷകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ നോക്കിയാല് നമ്മുടെ നാട്ടിൽ എത്രയോ മുസ്ലിങ്ങളുണ്ട്, ഇവരൊക്കെ അറബി വായിച്ചിട്ട് ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കുന്നവരാണോ? എത്ര മുസ്ലിങ്ങൾക്ക് അറബി അറിയാം? സ്വന്തം കയ്യിലുള്ള ഖുർആൻ മര്യാദയ്ക്ക് പാരായണം ചെയ്യാൻ എത്ര മുസ്ലിങ്ങൾക്ക് അറിയാം? അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. ഈ ഖുർആനിനകത്ത് എന്താണുള്ളത് എന്ന് മുസ്ലിമീങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതലായി അമുസ്ലിമീങ്ങൾക്ക് അറിയാം, നന്നായിട്ടറിയാം. പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്കറിയാം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കറിയാം, അതിൽ സജീവമാകുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ, ചില സുപ്രധാനമായ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. ഒന്ന്, നമ്മൾ ജീവിക്കുന്നത് ഒരു മതേതര രാജ്യത്താണ്. ഒരു അറബ് രാജ്യത്തോ ഒരു ക്രൈസ്തവ ഭരണകൂടത്തിലോ അല്ലെങ്കിൽ ജൂതന്മാരാൽ ഭരിക്കപ്പെടുന്ന ഇസ്രായേലിലോ അദ്ദേഹത്തിന് ഇതറിയാൻ കേട്ടോ. അതുകൊണ്ടാണ് കേരളത്തെ 10 വർഷം കൊണ്ട് ഇസ്ലാം മത രാജ്യമാക്കി മാറ്റിത്തരാ എന്ന് പറഞ്ഞത്. ഒരു മതേതര കേരളമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭൗതിക ദർശനങ്ങൾ ഭരിക്കുന്ന ചൈനയിലോ റഷ്യയിലോ ഒന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരു മതേതര രാജ്യത്ത്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കൻ രാജ്യമായി, ഒരു ഭരണഘടന മോഡറേറ്റർ ആയിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഭരണഘടനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അത് ഒരു മതത്തോടും പ്രത്യേകമായ ചായ്വ് കാണിക്കുകയോ ഏതെങ്കിലും ഒരു മതത്തോട് പ്രത്യേകമായ വിരോധം വെച്ച് പുലർത്തുകയോ ചെയ്യുന്നില്ല. മറിച്ച് മതങ്ങൾ എന്നറിയപ്പെടുന്ന എല്ലാ മതങ്ങൾക്കും ഇവിടെ പ്രവർത്തിക്കാം, ഇവിടെ അവരുടെ ആശയങ്ങൾ അവർക്ക് പ്രകാശനം ചെയ്യാം, ദെൻ അത് പ്രീച്ചിങ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഈ ഭരണഘടനയുടെ ആമുഖം അനുവദിക്കുന്നുണ്ട്. ഇത്രയും കാര്യം കൊണ്ടാണ് താങ്കൾക്ക് ഈ മതേതര ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് കേരളത്തിലെ മതേതരത്വം ആസ്വദിച്ചുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പുലമ്പാൻ സാധിക്കുന്നത്. ഇത് താലിബാൻ ആണെങ്കിൽ നടക്കുമോ? അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ നടക്കുമോ? സിറിയയോ ഇറാഖോ സൗദി അറേബ്യയോ ആണെങ്കിൽ വേറൊരു മതസ്ഥർക്ക്, മതസ്ഥന് അവന്റെ ആശയം ഈ രൂപത്തിൽ പ്രചരിപ്പിക്കാനോ ആ നാട്ടിലുള്ള മതത്തെ വിമർശിക്കാനോ സാധിക്കുമോ? അപ്പോൾ താങ്കളൊക്കെ ശ്രമിക്കുന്നത് ഈ നാട്ടിലെ മതേതരത്വം നശിപ്പിച്ച് അവിടെ താങ്കൾ ഈ പറഞ്ഞ മതരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ പറഞ്ഞതല്ല, അത് താങ്കൾ തന്നെ പറഞ്ഞതാ. ഒക്കെ അറിയാവുന്നതാണ്. അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വിശേഷ ഞാൻ സജൻ സക്രിയോട് പറയുന്നത്, താങ്കൾ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അങ്ങയെ ചില കാര്യങ്ങളിൽ തിരുത്താൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ തിരുത്താനുള്ള ഈ ഒരു ഇടപെടൽ ന്യായമാണെങ്കിൽ അങ്ങത് ശ്രദ്ധിക്കുമെന്നും അങ്ങത് ഉൾക്കൊള്ളുമെന്നും അങ്ങത് മനസ്സിലാക്കുമെന്നും ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾക്ക് ഒരു മതം വിമർശിക്കണമെങ്കിൽ, ഒരു ഗ്രന്ഥം നിരൂപണം നടത്തണമെങ്കിൽ ആ നിരൂപകനെ സംബന്ധിച്ചിടത്തോളം ചില യോഗ്യതകളുണ്ട്. ഒന്ന്, ഏതൊരു ഗ്രന്ഥത്തെയാണോ നിരൂപണം ചെയ്യുന്നത് ആ ഗ്രന്ഥത്തെ അഗാധമായി വായിച്ചിരിക്കണം. അത് ഒരു തവണ വായിച്ചാലോ രണ്ട് തവണ വായിച്ചാലോ ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല. അതൊരു 3 തവണയെങ്കിലും മിനിമം വായിക്കുകയും അതിലെ ഓരോ മേഖലകളെയും വിലയിരുത്തുകയും ആനുകാലിക സംഭവ ലോകങ്ങളുമായി ബന്ധപ്പെടുത്തുകയും ഇതര സാഹിത്യ കൃതികളുമായി ബന്ധപ്പെടുത്തുകയും അത് മോഷണം ചെയ്യപ്പെട്ട് എഴുതിയതാണോ വേറൊന്നിൻ്റെ കോപ്പിയാണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്കുള്ള ദാർശനികമായ ഭദ്രതയില്ലാത്തതാണോ നിലവാരമില്ലാത്തതാണോ എന്നൊക്കെ വിലയിരുത്താൻ കഴിവുള്ള ഒരാളാണ്. ഒരു ഗ്രന്ഥത്തെ നിരൂപണം ചെയ്യുക, ഒരു സാഹിത്യത്തെ നിരൂപണം ചെയ്യുക, അതുപോലെ തന്നെയാണ് ഒരു മതത്തെയോ ഒരു മത ക്വാളിറ്റി എല്ലാം ശ്രീ മുജാഹിദു ബാലുശ്ശേരിക്കുള്ളത് കൊണ്ടാണോ ഇദ്ദേഹം ബൈബിളിനെയും ഭഗവത്ഗീതയെയും വിമർശിക്കുന്നത്, വേദങ്ങളെ വിമർശിക്കുന്നത്? ഇദ്ദേഹം ഏതുമായിട്ടാണ് അതിനെ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുള്ളത്? അപ്പോൾ ആദ്യം തന്റെ ജീവിതത്തിലാണ് അത് പ്രാവർത്തികമാക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യാൻ പറയരുത്. സൂറത്ത് സഫ് 2 വചനത്തിൽ അല്ലാഹു പറയുന്നതാണ്. അപ്പോൾ ആദ്യം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് വേണം പബ്ലിക്കിൽ വന്നിട്ട് ഉപദേശിക്കാൻ. ഓക്കെ, വിമർശനത്തെയോ അഗാധമായി വിമർശിക്കണമെങ്കിൽ, താങ്കൾ പറയുന്നത് വളരെ ക്രൂരമായ വിമർശനത്തിന് മതങ്ങളെ അങ്ങ് വിധേയമാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ മതങ്ങളെയും മത പുരോഹിതന്മാരെയും വിമർശിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്രൂരമായി
എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഖുർആനിനെ വിമർശിക്കാൻ ഞാൻ യോഗ്യനല്ല, കാരണം ഖുർആനിനെ കുറിച്ച് എനിക്കറിയില്ല. ഇദ്ദേഹം വിശ്വാസികളെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത് ഖുർആനും ഇസ്ലാമും മതപുരോഹിതന്മാരും ഇത് മൂന്നും ഒന്നാണ് എന്ന രൂപത്തിലാണ്. എന്നാൽ ബാലുശ്ശേരിക്ക് അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നു, ഖുർആൻ, ഇസ്ലാം, പ്രവാചകൻ, മുസ്ലിം, ഇതൊക്കെ വെവ്വേറെയാണ്. ഇതൊന്നും ഒന്നല്ല. ഇതിലൊന്നും പെടാത്തതാണ് മുസ്ലിം പുരോഹിതന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന ഈ വിഡ്ഢിക്കോമരങ്ങളൊക്കെ. ഇത് മൂന്നും ഒന്നല്ല. അപ്പൊ ഇദ്ദേഹം ഇസ്ലാം മതത്തെയും ഇസ്ലാം മത പ്രഭാഷകരെയും വിമർശിച്ചപ്പോൾ ഇദ്ദേഹം ഖുർആൻ അറിയാതെയാണ് അവരെ വിമർശിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഖുർആനാണ് എന്ന് ഇദ്ദേഹം സമൂഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അല്ല, താങ്കൾ ആത്മാർത്ഥമായി ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത്, ഇപ്പൊ വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ് ഇറങ്ങിയത്, താങ്കൾക്ക് അറബി ഭാഷ അറിയില്ല, താങ്കൾ അറബി ഭാഷയിൽ ഖുർആൻ പഠിച്ചിട്ടില്ല, ആ ഭാഷയുടെ ഉത്ഭവ സ്ഥാനം ഏതാണെന്നോ ആ ഭാഷ ആ പദം എന്തിനെയാണോ ഉൾക്കൊള്ളുന്നത് എന്നോ അല്ല, ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അറബി ഭാഷ തന്നെ പഠിക്കണമെന്നുണ്ടോ? മുഹമ്മദ് നബി ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടാണ് പഠിച്ചത്? അപ്പൊ മുഹമ്മദ് നബിയുടെ ഭാഷ അറബി ആയതുകൊണ്ടാണ് ഇത് അറബി ആയത്. നമ്മൾ മലയാളികളല്ലേ, നമുക്ക് പരിഭാഷ നോക്കി തന്നെയല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇനിയും ഷാജൻസ് കറിയ ചെന്നിട്ട് അലിഫ് ബാ മുതൽ അറബി ആൽഫബെറ്റ്സ് മുതൽ പഠിച്ച് അറബി ഒക്കെ അങ്ങ് വശമാക്കി ഖുർആനും പഠിച്ച് എന്നിട്ട് വേണം ഇതിനെ വിമർശിക്കാനെന്ന് പറയുമ്പോൾ എല്ലാവരും ആ രൂപത്തിൽ തന്നെ ആകേണ്ടി വരും. ഒന്ന്, രണ്ട്, അത്രയ്ക്കൊന്നും അഗാധമായ പാണ്ഡിത്യമൊന്നും വേണ്ട ഈ കിതാബിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയാൻ. നമ്മൾ ഇൻഡെക്സിൽ കൊടുക്കുന്ന ചില വചനങ്ങളുണ്ട്, ആ വചനങ്ങൾ ഈ പുസ്തകം തുറന്നു നോക്കിയാൽ തന്നെ മതിയാകും. പിന്നെ ഖുർആൻ പറഞ്ഞ ചില സംഭവങ്ങൾ നമ്മൾ എടുത്ത് ഉദ്ധരിക്കാറുണ്ട്, ആ സംഭവങ്ങൾ ഖുർആനിൽ ഉള്ളതാണോ അല്ലേ എന്നൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അതിനേതെല്ലാം അർത്ഥ തലങ്ങളുണ്ടെന്നോ അതിന് പ്രമാണങ്ങളിൽ എന്തെല്ലാം വ്യാഖ്യാന സങ്കേതങ്ങൾ ഉപയോഗിച്ചത് വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്നോ. അല്ലാഹു വളരെ സുദൃഢമായും വ്യക്തമായും ലളിതമായും അവതരിപ്പിച്ച ഗ്രന്ഥത്തിന് പിന്നെയും വ്യാഖ്യാനങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഷാജൻസ് കറിയേക്ക് അത് നിങ്ങളോട് ചോദിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഖുർആൻ, ഈ രണ്ട് പുറം ചട്ടയ്ക്കകത്തുള്ള സാധനം പ്രവാചകൻ കണ്ടിട്ടുണ്ടോ? ഈ ഖുർആന് എപ്പോഴിറങ്ങി, എന്തിനിറങ്ങി, ആർക്കിറങ്ങി തുടങ്ങിയ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ ഇത് പ്രവാചകൻ കണ്ടിട്ടുണ്ടോ? ഈ വ്യാഖ്യാനം പ്രവാചകൻ പറഞ്ഞു തന്നതാണോ? എന്തുകൊണ്ടാണ് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്? ഒരു പ്രവാചകനല്ലേ ഉള്ളൂ, ഒരു ദൈവിക വെളിപാടല്ലേ ഉള്ളൂ. അപ്പോ ആ ഒരു ഖുർആനിന് ഒരർത്ഥവും ഒരു സന്ദർഭവുമല്ലേ വരാൻ പാടുള്ളൂ? എന്തുകൊണ്ടാണ് പലതു വരുന്നത്? ഒന്ന്. രണ്ടാമത്, ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഓരോരുത്തരും ഓരോ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി എഴുതിയിട്ട് അതിന്റെ താഴെ അള്ളാഹു റസൂലുഹു അഅലം, അള്ളാഹുവിനും അവന്റെ റസൂലിനും മാത്രമേ ഇതിന്റെ യാഥാർത്ഥ്യം അറിയൂ എന്നെഴുതുന്നത് എന്തുകൊണ്ടാണ്? ഇത് സത്യമാണ് എന്നവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അതെഴുതേണ്ടി വരുമോ? ഒന്നും താങ്കൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ ഖുർആനുമായി ആരോ വിമർശിക്കുന്നത് കേട്ട് അതിനെ സംബന്ധിച്ച് പറയുക എന്നത് ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. ഞാൻ ഒരു കാര്യം പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ഈ മതേതര രാജ്യത്ത്, ഈ ഇന്ത്യ പറയുന്ന വിഷയം ശരിയാണോ അല്ലേ, അതാണ് അറിയേണ്ടത്. നമ്മളൊരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തിൽ നമുക്ക് അറിവുണ്ടോ? നമ്മൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ശരിയോ തെറ്റോ എന്ന് പറയേണ്ടതിന് പകരം അത് മൊത്തം പഠിച്ച് വെറുതെ ഇത് പഠിച്ചവർക്ക് തന്നെ സമയം വേസ്റ്റ് ആയിരിക്കണം. അത് മൊത്തം പഠിച്ചിട്ടേ അതിലെ വിഷയങ്ങൾ ഉന്നയിക്കാൻ പാടുള്ളൂ എന്നൊന്നും കടിച്ചാ പൊട്ടാത്ത വ്യാഖ്യാനങ്ങൾ കൊണ്ട് താങ്കൾ വരരുത്. മറിച്ച് അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അദ്ദേഹത്തിന് വ്യാഖ്യാനമുണ്ടോ ഇല്ലേ? പ്രബലമായ മൂന്ന് മതങ്ങളെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രബലമായ മൂന്ന് മതങ്ങളെ സംബന്ധിച്ച് സഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇതിലൊന്ന് സനാതനധർമ്മം എന്ന് പറയുന്ന 5000 വർഷത്തിന്റെ പഴക്കമെന്നും 2000 വർഷത്തിന്റെ പഴക്കമെന്നും അല്ല 1500 വർഷത്തിന്റെ പഴക്കമുള്ള ഋഗ്വേദം ഉൾപ്പെടെയുള്ള, ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ ഇത് ഋഗ്വേദ സംഹിതയാണ്, ചതുർവേദങ്ങളിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിന് യഥാർത്ഥത്തിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലായത്. ഇദ്ദേഹത്തിന് എന്തൊക്കെയോ അറിയാം എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രഹസനമാണ് ഇദ്ദേഹത്തിനുള്ളത്, ഒന്നത്. പിന്നെ രണ്ട്, മറ്റു മതത്തിൽപ്പെട്ട ഒരാൾ എന്റെ മതത്തെ അങ്ങ് വിമർശിച്ചപ്പോൾ
എന്റെ മതവികാരം വ്രണപ്പെട്ടു എന്നുള്ളത് മറ്റുള്ളവരോട് ഞാൻ ബോധ്യപ്പെടുത്തണമല്ലോ. ഇത് രണ്ടുമാണ് ഇദ്ദേഹത്തിനുള്ളത്. അതല്ലാതെ ഖുർആനിനെ കുറിച്ചിട്ടുള്ള പ്രതിബദ്ധതയോ സാമൂഹ്യ പ്രതിബദ്ധതയോ ഒന്നുമല്ല ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ബാക്കി പറയാനുണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. നന്ദി.